ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാലീസ് കിച്ചൺ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതും അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് കൊഴുക്കട്ട. കൊഴുക്കട്ട എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അല്ലേ. സാധാരണ മധുരം വെച്ചിട്ടാണ് നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. ഇന്ന് ഒരു ചമ്മന്തിയും കൂടി ഫില്ല് ചെയ്തിട്ട് എരി ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൊഴുക്കട്ടയും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോയാലോ. ഇതിൻ്റെ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടിയപ്പപ്പൊടിയാണ് എടുക്കുന്നത്. 2.5 ടേബിൾ സ്പൂൺ ഇടിയപ്പപ്പൊടിയാണ് എടുക്കുന്നത്. ഇത് ഓൾറെഡി വറുത്ത പൊടിയാണ്. ഇനി ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തിളച്ച വെള്ളം, ഈ വെള്ളത്തിൽ ഞാനൊരു അല്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ പൊടിയിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും പച്ചവെള്ളം ഉപയോഗിക്കരുത്. പച്ചവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഉണ്ട പിടിക്കാനും പറ്റില്ല, അതേപോലെ തന്നെ മാവിന് പച്ചച്ചവയും വരും. അത് കാരണം നന്നായിട്ട് തിളച്ച വെള്ളം മാത്രമേ ചേർക്കാവുള്ളൂ. നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ചിലപ്പം വെള്ളം കൂടിപ്പോയി എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി വറുത്ത പൊടി ചേർക്കരുത്. പകരം ഈ പാത്രം അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി ഈ മാവ് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിൽ വെള്ളം വറ്റിയിട്ട് നന്നായിട്ട് കട്ടിയാവും. എന്നിട്ട് മാത്രമേ നമ്മൾ മാവ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതേപോലെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന മാവിൻ്റെയും അതേപോലെ വെള്ളത്തിൻ്റെയും ഒന്നും അളവ് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. കാരണം പൊടിയൊക്കെ നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ അളവിനനുസരിച്ച് നമുക്ക് എടുക്കുക. അതേപോലെ തന്നെ ഓരോ മാവിനനുസരിച്ചും ചേർക്കുന്ന വെള്ളത്തിന് വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ടൊരു അളവ് പറയാത്തത്. ഇതിപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് കുഴച്ച് ഇതേപോലെ ഉണ്ടയാക്കി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കാം. ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചമ്മന്തിയുടെ ഫില്ലിങ്ങാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അല്പം തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇടുവാണ്. സാധാരണ എല്ലാവരും മധുരമുള്ള കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ മധുരം ഇഷ്ടമല്ലാത്ത കുറേ പേരുണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ഫേവറേറ്റ് ആയിരിക്കും ഈ കൊഴുക്കട്ടയെന്ന് പറയുന്നത്. ഇനി തേങ്ങയുടെ കൂടെ തന്നെ 3 കൊച്ചുള്ളിയും ഒരു 12 കാന്താരിയും കൂടി അതിൻ്റെ കൂടെ ചേർക്കാം. കാന്താരി മുളക് ചേർക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുന്നത്. പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ മുളകിൻ്റെ അരി അനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിനകത്തേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്, ഞാൻ മറന്നുപോയി. വെളിച്ചെണ്ണയാണത്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പം മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വെളിച്ചെണ്ണ ചേർത്താലും മതി. ഞാനിപ്പോൾ അടിക്കുന്നതിന് മുമ്പ് തന്നെ വെളിച്ചെണ്ണ ചേർത്തു എന്നേ ഉള്ളൂ. ഇതും കൂടി ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ നമ്മൾ ചമ്മന്തിക്കൊക്കെ അരച്ചെടുക്കുന്ന പോലെ നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കാം. ഇതിപ്പോൾ കാന്താരിമുളക് ചേർത്തോണ്ട് നല്ല മണമാണ്. അതേപോലെ കുറച്ച് എരിയും മുമ്പോട്ട് നിൽക്കും. ഇതിന് അല്പം എരി മുമ്പോട്ട് നിന്നാലേ ടേസ്റ്റ് നല്ലതാവത്തുള്ളൂ. അപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അടുത്തത് മധുരമുള്ള കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും നന്നായിട്ടൊന്ന് ആയി വരുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങയുടെ അളവൊക്കെ നമ്മൾ എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ശർക്കരയാണ്. അത് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നവരും ഉണ്ട്. പക്ഷേ പഞ്ചസാരയാണെങ്കിലും ഇതേപോലെ തന്നെ നമ്മൾ തേങ്ങയ്ക്കകത്ത് പഞ്ചസാര ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ ശർക്കര ഇട്ടിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുകയാണ്. ഇത് നന്നായിട്ട് വറ്റി വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുന്നത്. ഇനി അതിലേക്ക് മണത്തിന് വേണ്ടിയിട്ട് ഒരല്പം ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വറ്റി നല്ല രീതിയിലായി വന്നിട്ടുണ്ട്. ഇങ്ങനെ അടുപ്പ് ഓഫ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ഓരോരോ കൊഴുക്കട്ടകളായിട്ട് ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പം മാവ് നല്ല പരുവത്തിന് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ നല്ല എരിവുള്ള ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. അതേപോലെ നല്ല മധുരമുള്ള തേങ്ങാക്കൂട്ടും റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ഇഡലി പാത്രത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഓരോരോ ഉണ്ടയാക്കുമ്പോഴത്തേക്കും അതിനനുസരിച്ചിട്ട് നമുക്കങ്ങ് വെച്ചു കൊടുക്കാം. ഇതെല്ലാം ഉണ്ട പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇഡലി പാത്രം ആവി വരും. എന്നിട്ട് നമുക്ക് ഒരുമിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി അടുത്തായിട്ട് ഓരോരോ ചെറിയ ചെറിയ ഉണ്ടകളായിട്ട് എടുക്കുകയാണ്. എനിക്ക് ഒരുപാട് വലിയ കൊഴുക്കട്ടകൾ ഇഷ്ടമല്ല. അത് കാരണം വളരെ കുഞ്ഞു കുഞ്ഞു കൊഴുക്കട്ടകളാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതേപോലെ നല്ല രീതിയിൽ ഉണ്ടയാക്കുക. നമുക്ക് ആവശ്യമെങ്കിൽ ഒരല്പം വെള്ളം നമ്മുടെ കയ്യിൽ തടവി കൊടുക്കാം, അല്ലെങ്കിൽ എണ്ണ തടവി കൊടുത്താലും മതി. ഇതേപോലെ നല്ലൊരു ഉണ്ടയാക്കി അതൊരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിനകത്ത് ഓരോരോ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ചമ്മന്തിയുടെ മിക്സാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒട്ടുന്നില്ലാന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം വെള്ളം തടവിയിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ട പിടിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോരോ ഉരുളകളാക്കി എടുക്കാം.
കണ്ടോ നല്ല രീതിയിലായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊരു അല്പം എണ്ണയാണ് തടവിയേക്കുന്നത്. ഇപ്പം നമ്മൾ ചമ്മന്തി കൊഴുക്കട്ടയല്ലേ ഉണ്ടാക്കിയത്, ഇനി നമുക്ക് മധുരമുള്ളതൊന്നും ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഉരുളയാക്കി ഓരോരോ ഉരുളയിലും ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് നമുക്ക് കൂട്ട് വെച്ച് കൊടുക്കാം. തേങ്ങയുടെയും ശർക്കരയുടെയും കൂട്ടുണ്ടാക്കുമ്പോഴത്തേക്കും എപ്പോഴും ശർക്കര പണി നന്നായിട്ട് വറ്റി തേങ്ങയിലെല്ലാം അത് നന്നായിട്ട് പിടിച്ച് ഒന്ന് കട്ടിയായി വരുന്ന പരുവുണ്ടല്ലോ, ഇതേപോലെ ഒട്ടും വെള്ളം നനവില്ലാതെ കിട്ടുന്ന ഈ പരുവത്തിൽ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോഴാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മൾ നെയ്യും അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഇതിനകത്ത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇപ്പം മുന്തിരിങ്ങയുടെ അണ്ടിപ്പരിപ്പിൻ്റെ ഒന്നും ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അതൊക്കെ സ്കിപ്പ് ചെയ്യാം. നമുക്ക് തേങ്ങയും ശർക്കരയും മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കാം. അപ്പം നമ്മുടെ ചമ്മന്തി കൊഴുക്കട്ടയും റെഡി ആയിട്ടുണ്ട്, അതേപോലെ തന്നെ മധുരത്തിൻ്റെ കൊഴുക്കട്ടയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇപ്പം നമുക്ക് ആവി വരുന്ന ഇഡലി പാത്രത്തിലേക്ക് വെച്ചിട്ട് ഇത് പുഴുങ്ങിയെടുക്കാം. ഇപ്പോൾ ഇഡലി പാത്രത്തിൽ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ ഉള്ളകളായിട്ട് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ആവി വന്ന ശേഷം മാത്രം നമ്മുടെ ഓരോരോ കൊഴുക്കട്ടയായിട്ട് വെച്ച് കൊടുക്കുക. കാരണം ഇത് വെച്ച് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അതല്ലെങ്കിൽ ഇതിങ്ങനെ ആവി വരുന്നതിന് മുമ്പ് വെച്ച് കൊടുത്താൽ ഇങ്ങനെ ഓരോന്നിൻ്റെ മുകളിൽ ഓരോന്നായിട്ടിരുന്ന് അമുങ്ങിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓരോരോ കൊഴുക്കട്ടയായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ എല്ലാ കൊഴുക്കട്ടയും വെച്ചിട്ടുണ്ട്. ഇനി ആവി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് ആവി വന്നു, ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചമ്മന്തി കൊഴുക്കട്ടയും അതേപോലെ തന്നെ മധുര കൊഴുക്കട്ടയും റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ് ചമ്മന്തി കൊഴുക്കട്ട. ഒരു തവണ ഇത് കഴിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും നിങ്ങളിത് ഉണ്ടാക്കി കഴിക്കും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഞങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങളുടെ ഓരോ അഭിപ്രായവും നിങ്ങളുടെ ഓരോ വിലയിരുത്തലുമാണ് ഞങ്ങൾക്ക് സപ്പോർട്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു.